ഹായ് ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഹനത് ഫാഷൻ ഡേക്ക്. എന്തെങ്കിലും എല്ലാവരുടെയും വിശേഷങ്ങൾ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പം ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഇന്നത്തെ വീഡിയോ തമ്മിൽ കണ്ടതുപോലെ തന്നെ ഞാനിപ്പോഴും ഹെയർ അക്സസറീസ് ബിസിനസ് ചെയ്യുന്നുണ്ടോ, എന്താണ് അതിൻ്റെ അവസ്ഥ എന്നൊക്കെ കുറച്ച് പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേർക്ക് നഷ്ടമാണ്, ഒന്നും നടക്കുന്നില്ല, ബിസിനസ് ഒന്നും നടക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് ചെയ്യുന്നുണ്ടോ അതോ നിർത്തി ഒന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിർത്തിയോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായിട്ടും നിർത്തിയിട്ടില്ല, പക്ഷേ ശരിക്കും പറഞ്ഞാൽ പഴയതുപോലെ ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ, നിങ്ങളടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരിടയ്ക്ക് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ ഇടലും ബിസിനസ്സും ഒക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു. ചില അതെൻ്റെ പേഴ്സണൽ ഇഷ്യൂസ് കൊണ്ടിട്ട് നിർത്തിയതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ റീസ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ പഴയതുപോലെ ഇല്ല എന്നുള്ളത് സത്യമാണ് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് ചാനൽ നോക്കിയാൽ തന്നെ അറിയാനായിട്ട് പറ്റും, ഞാൻ വീഡിയോസ് ഇടലും ഒക്കെ കുറവാണ്. ഹെയർ അക്സസറീസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന വീഡിയോസോ അല്ലെങ്കിൽ പുതിയ പുതിയ പ്രൊഡക്റ്റുകളോ ഒന്നും ഞാൻ ഇടുന്നില്ല. എൻ്റെ കയ്യിലുള്ള പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് റിബണുകളും ഹെയർ ബോയും അലിഗേറ്റർ ക്ലിപ്പ് ടിക് ടാക് സ്ലൈഡ് അങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രമാണ് ഞാൻ സെയിൽ ചെയ്തിരുന്നത്. വയർ ഹെയർ ബാൻഡോ ബീഡ്സ് അല്ലെങ്കിൽ നമ്മുടെ ഗ്ലിറ്റർ ട്യൂബ് ഇങ്ങനെയുള്ള ഒരു സംഭവങ്ങളും ഞാൻ സെയിൽ ചെയ്തിട്ടില്ല. ഇതിൻ്റെ ഇടയ്ക്കൊരു സമയത്താണ് ഈ ഒരു ഗ്ലിറ്റർ ട്യൂബൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് വന്നതും അല്ലെങ്കിൽ വയർ ഹെയർ ബാൻഡൊക്കെ കൂടുതൽ ഡിമാൻഡ് വന്നതും ഒക്കെ ഒരു ടൈം ഉണ്ടായിരുന്നു. ആ സമയത്തൊന്നും ഞാൻ ഇതുവരെയും ഗ്ലിറ്റർ ട്യൂബ് എടുത്തിട്ടില്ല. നിങ്ങൾക്കറിയാം ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഗ്ലിറ്റർ ട്യൂബ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്, പക്ഷെ ഞാനത് എടുത്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ആ ഒരു ഇടയ്ക്കാണ് ഞാൻ ഈ ഒരു ബിസിനസ് ഒന്ന് പതുക്കെ പതുക്കെ ബേക്കിലോട്ട് വന്നു തുടങ്ങിയത്. അതൊരിക്കലും എനിക്ക് സെയിൽ ഇല്ലാതെ സംഭവിച്ചതല്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, എൻ്റേതായ കുറച്ച് ഇഷ്യൂസും ഉണ്ട്, ഞാനത് കംപ്ലീറ്റ്ലി നിർത്തിയതാണ്. എന്നിട്ട് പിന്നെ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ടല്ലോ. വീണ്ടും നമ്മുടെ കസ്റ്റമേഴ്സിനെ പഴയ രീതിക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് അല്ലെങ്കിൽ പുതിയ പുതിയ സാധനങ്ങളെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് തുടങ്ങിയില്ല എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഫ്ലോപ്പായിട്ട് തന്നെ ഉണ്ടാവും. ഏതൊരു ബിസിനസ് ആയാലും നമുക്ക് ട്രെൻഡിനനുസരിച്ച് പോയില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് ഫെയിലാവുക തന്നെ ചെയ്യും കേട്ടോ. അപ്പോൾ ചോദിച്ചതിൻ്റെ മറുപടി നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇപ്പോഴും ഹെയർ അക്സസറീസ് ബിസിനസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, മുന്നേ ചെയ്തതിൻ്റെ പകുതി ഞാനിപ്പോൾ ചെയ്യുന്നുണ്ട്, അങ്ങനെ വേണം പറയാൻ. മൊത്തത്തിൽ നിർത്തിയിട്ടില്ല, എന്നാൽ അന്ന് ചെയ്ത അത്രയും ഒരു ലെവലിലും ഇല്ല കേട്ടോ. പിന്നെ പൊതുവേ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഒരു ഇടയ്ക്ക് ഒരുപാട് വീഡിയോസ് ഒരേപോലെയുള്ള ഒരുപാട് വീഡിയോസ് വന്നിട്ടുണ്ടായിരുന്നു ഹെയർ അക്സസറീസിൻ്റെ തന്നെ. ഇപ്പം ഞാൻ ചെയ്യുന്ന സെയിം മെത്തേഡിൽ വീഡിയോസ് ചെയ്യുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അതായത് വീഡിയോയുടെ ചാനലിൻ്റെ പേര് പോലും ഒരു ലെറ്റർ മാറ്റിക്കൊണ്ടൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ഒത്തിരി വീഡിയോസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേരും ഈ മേഖലയിലോട്ട് ഒന്നിച്ച് വന്നിട്ടാണോ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല, എല്ലാവർക്കും ആ ഒരു ബിസിനസ്സിൽ ഡിമ്മ് സംഭവിച്ചിട്ടുണ്ട്. ഇതിപ്പം എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇത് ചെയ്യുന്നുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും, മുന്നേ നിങ്ങൾ ചെയ്തിരുന്നതിൻ്റെ ആ ഒരു ബിസിനസ്സിൽ എത്രത്തോളം വർധനവുണ്ടായിരുന്നു, ഇപ്പം നിങ്ങൾക്ക് എത്രത്തോളമാണ് ചെയ്യാൻ പറ്റുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്നും ഇപ്പോൾ എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, ഒരുപാട് ഇത് നന്നായി നല്ല രീതിക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്, പക്ഷേ വാങ്ങിച്ച സാധനങ്ങളൊക്കെ കയ്യിലിരിക്കുവാണ്, അത്രയ്ക്കൊന്നും സെയിലും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഏതൊരു കാര്യമാണെങ്കിലും നമ്മൾ ചെയ്യുന്ന നമ്മൾ എന്തതിൽ വ്യത്യസ്തത വരുത്തുന്നു അല്ലെങ്കിൽ എന്തൊരു പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുവോ അതിനനുസരിച്ചിട്ട് നമുക്ക് നിലനിന്ന് പോകാനും പറ്റും കേട്ടോ. ഞാൻ മനഃപൂർവ്വമായിട്ട് അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ ഇരുന്ന് സ്റ്റോപ്പ് ചെയ്ത ഒരാളാണ്. അതായത് ഡിസംബർ തൊട്ടിട്ട് ഞാൻ വീഡിയോസും കാര്യങ്ങളും ഒന്നും റെഗുലറായിട്ട് ഇടുകയോ ഈ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇതിന് മുന്നേ ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് എന്താണ് എനിക്ക് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത്. അത് ഞാൻ പേഴ്സണലി എൻ്റെ കുറച്ച് ഇഷ്യൂസ് കൊണ്ടിട്ട് ബിസിനസ് ഡൗൺ ആയി പോയതാണ്. പിന്നീട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറയുമ്പോഴത്തേക്കും അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഓൾറെഡി നമ്മളെ ചാനൽ താഴെ പോവും, വ്യൂസും കാര്യങ്ങളൊക്കെ കുറയും. ഈ ഒരു ഇതിലൂടെ യൂട്യൂബിലൂടെ ഇൻസ്റ്റഗ്രാമിലൂടെയൊക്കെയാണ് നമ്മൾ ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ അത് എല്ലാ ദിവസവും നമ്മൾ അതിനെ ഇങ്ങനെ പോളിഷ് ചെയ്ത് കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് താഴെ പോകാൻ ചാൻസ് ഭയങ്കര കൂടുതലാണ്. പിന്നെ അതിനെ മുകളിലോട്ട് കൊണ്ടുവരിക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ സ്റ്റിൽ ഇപ്പോഴും ഞാൻ ഇത് സാധനങ്ങൾ സെയിൽ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ബോയും കാര്യങ്ങളൊക്കെ മേക്ക് ചെയ്യുന്നുണ്ട്, ബട്ട് പഴയതുപോലെ ഇല്ല. അതിൻ്റെ ഒരു 50% മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ ചെയ്യുന്ന ബിസിനസ്സിൻ്റെ അവസ്ഥ.
ഇത് ശ്രമിച്ചാൽ കുറേയും കൂടി നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്നും എനിക്ക് ഉറപ്പുണ്ട്, ചെയ്യാൻ പറ്റും. പക്ഷേ കൂടുതൽ സമയം നമ്മൾ അതിനകത്തോട്ട് ഇരിക്കാനോ അല്ലെങ്കിൽ അത് മേക്ക് ചെയ്യാനോ ഒന്നും ഇൻട്രസ്റ്റ് കാണിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഡൗൺ ആയി പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എന്തൊരു കാര്യവും നമ്മൾ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടും. ഇപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ അത്യാവശ്യം നല്ല രീതിക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്തും എനിക്ക് നല്ല രീതിയിലുള്ള ബിസിനസ് നടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ അതുമായിട്ട് റിലേറ്റ് ചെയ്യണ വീഡിയോസ് ചെയ്യൽ കുറവാണ്. നിങ്ങൾക്ക് നോക്കിയാലറിയാം ക്രാഫ്റ്റിൻ്റെയും ജ്വല്ലറി മേക്കിങ്ങിൻ്റെ തന്നെ ഞാൻ വളരെ കുറച്ച് സംഭവങ്ങളാണ് ചെയ്തിട്ടുള്ളത്. കാരണം ഒന്ന് എൻ്റെ സമയത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്, മറ്റൊന്ന് ഞാൻ കുറച്ച് വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ വേറെ അതിലോട്ടിങ്ങനെ ട്രാക്ക് മാറുമ്പോഴത്തേക്കാണ് നമ്മൾ ഇതിൻ്റെ ശ്രദ്ധ കുറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പോൾ അതുമാണ് റീസൺ. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരുപാട് പേരും സങ്കടത്തോടെ പറയുന്നുണ്ട് കേട്ടോ, ഒത്തിരി മെറ്റീരിയൽസ് വാങ്ങിച്ചു പക്ഷേ ഒന്നും അങ്ങോട്ട് സെയിലായില്ല, എല്ലാം ഇങ്ങനെ കിടക്കുന്നുണ്ട് എന്നൊക്കെ ഉള്ള കാര്യം. അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൊരു കാര്യം, നിങ്ങളിപ്പോൾ ആരുടെയെങ്കിലും വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ വേറൊരാൾ ചെയ്യുന്നത് കണ്ടിട്ടോ ഒരിക്കലും ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കരുത്. ഞാൻ ഇതിന് മുന്നേയും ഒത്തിരി വട്ടം നിങ്ങളടുത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. എൻ്റെ നിന്നാണെങ്കിലും ഞാൻ നിങ്ങളടുത്ത് പറയാറുണ്ട്, പേഴ്സണലി എനിക്ക് മെസ്സേജ് അയക്കുന്നവരടുത്ത് പറയാറുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഈ പ്രോഡക്റ്റ് വാങ്ങിച്ചാൽ മതി, ആവശ്യമുണ്ടോ എന്ന് നോക്കിയിട്ട് ഇത്രയധികം വാങ്ങിച്ചാൽ മതി, ജസ്റ്റ് ചെയ്ത് നോക്കൂ. വളരെ കുഞ്ഞു കുഞ്ഞു കിറ്റികൾ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ റീസൺ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇപ്പോൾ 250 രൂപയോ 300 രൂപയോ അല്ലെങ്കിൽ പോട്ടെ 500 രൂപയോ കൊടുത്ത് നമ്മളൊരു സാധനം വാങ്ങിച്ചാൽ നമുക്ക് സെയിലായില്ലെങ്കിൽ കൂടിയും പ്രശ്നം വരത്തില്ല, ഒരു നഷ്ടമെന്ന് പറയുന്നത് നമുക്ക് വരത്തില്ല. ഈ സാധനങ്ങൾ നമുക്ക് തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റും, നമ്മുടെ മക്കൾക്ക് തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റും, അതിലൊരു നഷ്ടം നമുക്ക് ഉണ്ടാവത്തില്ല. അപ്പോൾ കുഞ്ഞു സാധനങ്ങൾ, കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റുമോ എന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് മാത്രമല്ല, ഏതൊരു കാര്യമാണെങ്കിലും അങ്ങനെ മാത്രമേ ചെയ്യാവുള്ളൂ. ആദ്യമേ ചാടി കയറിയിട്ട് 5000 10000 ഒന്നും കൊടുത്തിട്ട് നിങ്ങൾ സാധനങ്ങൾ ഓർഡർ ചെയ്ത് വാങ്ങിച്ച് വീട്ടിൽ വെക്കരുത് എന്നൊരു കമൻ്റ് വന്നത് കൊണ്ടാണ് കേട്ടോ ഞാനീ പറയുന്നത്. ഒരിക്കലും ഒരുപാട് ബൾക്കായിട്ട് സാധനങ്ങൾ ആദ്യമേ നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ആ ഒരു ലെവൽ നോക്കാണ്ട് വേടിച്ച് വെക്കാൻ പാടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യമൊക്കെ വളരെ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട്, ആദ്യം ചാടിക്കയറി കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പക്ഷേ എനിക്ക് നഷ്ടമായിട്ടൊന്നും വന്നിട്ടില്ല കേട്ടോ. ഞാനത് രാപ്പകൽ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞാനത് സെയിൽ ചെയ്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഒരു എനിക്ക് നഷ്ടമെന്ന് പറയുന്ന രീതിയിൽ സാധനങ്ങളൊന്നും ഇരിക്കുന്നുമില്ല. കാരണം ഒന്ന് കുറച്ചൊക്കെ നമ്മൾ ഏത് ബിസിനസ്സിലാണെങ്കിലും ഗോഡൗൺ എന്ന് പറയുന്നൊരു സംഭവം നോക്കുമ്പോൾ നമുക്ക് അവിടെ എവിടെയായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടും, പക്ഷേ അതൊരിക്കലും നഷ്ടമല്ല. കാരണം നമ്മൾ എടുത്തിട്ടുള്ളതിൻ്റെ നമ്മളെടുത്ത പൈസ നമ്മൾ എന്തായാലും ഇതിന് മുന്നേ ഉള്ള പ്രൊഡക്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ബാക്കി കിടക്കുന്നതെന്ന് പറയുന്നത് നഷ്ടമായിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല, പക്ഷേ കുറച്ച് പ്രോഡക്റ്റ് എന്തായാലും ബാക്കി വരും. ഇപ്പോൾ ഒരു ബൾക്കായിട്ടായിരിക്കും നമ്മൾ സാധനം എടുത്തിട്ടുണ്ടാവുക, അതിൽ കുറേ കളേഴ്സ് ചിലപ്പോൾ നമുക്ക് പോവാണ്ട് കിടക്കുന്നുണ്ടാവും, പക്ഷേ ഇതൊക്കെ മേക്കപ്പ് ചെയ്ത് ബാക്കിയുള്ളതിൽ നമുക്ക് കിട്ടിയിട്ടും ഉണ്ടാവും. ഓക്കെ, അതുകൊണ്ട് എനിക്കൊരിക്കലും ഇത് നഷ്ടമാണ്, എനിക്കിതിൽ നിന്നൊന്നും കിട്ടിയില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കാരണം എൻ്റെ കുറേ 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 ആഗ്രഹങ്ങൾ, മാഷാ അള്ളാ, കുറേ ആഗ്രഹങ്ങൾ ഞാൻ ഇതിൽ നിന്നാണ് സാധിച്ചെടുത്തിട്ടുള്ളത്. അത് ചെറിയ എമൗണ്ടിനുള്ളതല്ല, അത്യാവശ്യം നല്ല എമൗണ്ടിനുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ നല്ല എമൗണ്ട് എനിക്കതിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഏതൊരു കാര്യവും 101% കൊടുത്തിട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്കതിന് ബെനിഫിറ്റ് കിട്ടും. എൻ്റെ ബിസിനസ്സിൽ കുറവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെൻ്റെ മാത്രം തെറ്റാണ്, ഞാൻ അതിനെ അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കാതെ വന്നതുകൊണ്ട് മാത്രം സംഭവിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾ ഒരു കാര്യത്തിലോട്ട് കാലെടുത്ത് വെക്കുമ്പോൾ നല്ല പോലെ ആലോചിക്കുക, ഒന്നല്ല ഒന്നിൽ കൂടുതൽ തവണ നിങ്ങൾ ആലോചിക്കുക. ഒരുപാട് പൈസ ഒരിക്കലും ഒരു ഇതിലേക്ക് കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യരുത്. കുറച്ച് സാധനങ്ങൾ, കുറച്ച് കാര്യം നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങും എന്നുള്ളത് മാത്രം നിങ്ങൾ ചെയ്ത് നോക്കുക, കടം വരുത്തി വെക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.